അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. صدق الله العظيم. മാന്യ പ്രേക്ഷകർക്ക്, വഴിവിളക്കിലെ ഖുർആൻ സാരം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊരു ചൂടാണ്! മഴയങ്ങ് മാറുമ്പോഴേക്കും കൊടും ചൂട് തുടങ്ങി, സഹിക്കാൻ പറ്റുന്നില്ല. മലയാളികൾ മീനമാസത്തിലെ സൂര്യൻ്റെ തപിക്കുന്ന ചൂടിൽ അസ്വസ്ഥരാവുകയാണ്, ഉരുകിയൊലിക്കുകയാണ്. നമ്മുടെ സ്ഥിരം പല്ലവിയാണിത്. ചൂട് വരുമ്പോൾ അസ്വസ്ഥപ്പെടുക, മഴ വരുമ്പോൾ അശ്രദ്ധമായി അതിനെ അനുഭവിക്കുക, അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഋതുഭേദങ്ങൾ, വെയിലും ചൂടും തണുപ്പും മഴയും എല്ലാം ദൈവികമായ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളാണ്. കേവലം അവ ഒരു ഉപഭോഗ വസ്തുവായിട്ട് അനുഭവിച്ച് തീർക്കുക എന്നതിനപ്പുറം ഒരുപാട് ചിന്തകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതില്ലേ? ആലോചിച്ച് നോക്കൂ. ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിസ്ഥിതിയുടെ സന്തുലിതമായ നിലനിൽപ്പിന് വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന മഹത്തായ ഒരനുഗ്രഹമാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ. വിശുദ്ധ ഖുർആൻ അത് പറയുമ്പോൾ വളരെ മഹത്തായ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മെ ആ കാര്യം പഠിപ്പിക്കുന്നത്. നാം അള്ളാഹുവുമായിട്ട് കുറേ കരാറുകളിൽ ഏർപ്പെട്ടവരാണ്. അതിലേറ്റവും പ്രധാനമാണ് അടിമയും ഉടമയും എന്ന അർത്ഥത്തിലുള്ള പ്രകൃതിപരമായ ഒരു കരാറ്. മറ്റൊരു കരാറ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കരാറാണ്, കുടുംബ ബന്ധങ്ങളും മറ്റ് പല അർത്ഥത്തിലുമുള്ള കരാറ്. ഇനിയും ഒരു സുപ്രധാനമായ കരാറാണ് നാം ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയും നാമും തമ്മിലുള്ള കരാർ. ഈ വിഭവങ്ങൾ നമുക്ക് വേണ്ടിയാണ്, എന്നാൽ അത് പാഴാക്കരുത്, ദുരുപയോഗം ചെയ്യരുത്. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവികമായ സാന്നിധ്യത്തെ തിരിച്ചറിയണം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നിരന്തരം ഉണർത്തുന്നുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ. നിങ്ങളാണോ മേഘപാളികളിൽ നിന്ന് മഴ വർഷിക്കുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ. അതല്ല നാമാണോ വർഷിക്കുന്നത്? ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നാം ഉദ്ദേശിച്ചെങ്കിൽ ഈ വെള്ളിക്കമ്പ് പോലെ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന ഈ മഴവർഷം അതിനെ വെറും ഉപ്പുവെള്ളമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമായിരുന്നു. നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത്? ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ജലസമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അവബോധം നമുക്ക് നൽകുന്നുണ്ട്. മലയാളി ജലസാക്ഷരത ഇനിയും പഠിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നാം ധൂർത്തന്മാരായി പോയില്ലേ? വെള്ളം ആവോളം കുടിച്ചും കുളിച്ചും കളിച്ചും വഞ്ചി തുഴഞ്ഞും അങ്ങനെ അങ്ങനെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നാം ധൂർത്തന്മാരായിപ്പോയി. ഒരുപക്ഷെ അതായിരിക്കണം നാം അനുഭവിക്കുന്ന ഈ കൊടും വെയിലും അതുപോലെ തന്നെ കുളങ്ങളും കിണറുകളും ഒക്കെ വറ്റി വരണ്ടു പോകുന്നതിൻ്റെയൊക്കെ കാരണം. എപ്പോഴും നാം പരിതപിക്കാറുണ്ട്, കമഴ്ത്തി വെച്ച കുടത്തിനുമേൽ വെള്ളം ഒഴിക്കും പോലെ, അല്ലെങ്കിൽ ചേമ്പിലയിലെ വെള്ളം പോലെ. നദികളൊക്കെയും ഒഴുകി ഒഴുകി
കടലിലേക്ക് ചോർന്നു പോവുകയാണ്. 40-ലേറെ നദികൾ ഒഴുകുന്ന നാടാണ് നമ്മുടേത്. ഈ കേരളം എന്ന 550 കിലോമീറ്റർ നീളത്തിലുള്ള ഈ നാടിനെ ഒരു കുഞ്ഞരഞ്ഞാണം പോലെ, വെള്ളി അരഞ്ഞാണം പോലെ ചുറ്റി വരിഞ്ഞ് വാരിപ്പുണർന്ന് നദികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ശരീരത്തിലെ ഞരമ്പുകളുടെ സ്ഥാനത്താണ് നമ്മുടെ നദികൾ. പക്ഷേ നമുക്കവ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ്. നാം വേണ്ടത്ര തിരിച്ചറിവ് നേടുന്നില്ല വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്നത് നമുക്ക് സംഭവിച്ച ഗുരുതരമായ ഒരു അബദ്ധമാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മുൽക്ക് അവസാനത്തെ 30-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. ഖുൽ, പ്രവാചകരെ അവരോട് പറയോ, അവരെ ബോധ്യപ്പെടുത്തോ, നിങ്ങൾക്ക് ഈ ജലസ്രോതസ്സുകൾ നഷ്ടമായാൽ, ഇൻ അസ്ബഹ മാഉക്കും ഗൗറ, ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടു പോയാൽ, ഫമയ്യതീക്കും ബി മാ ഇ മഈൻ, ആരുണ്ട് നിങ്ങൾക്ക് ഈ തെളിനീര് തിരിച്ചു നൽകുവാൻ എന്ന വളരെ ഗുരുതരമായ ഒരു ചോദ്യം ഖുർആൻ ഉന്നയിക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിനെ ഏറെ അസ്വസ്ഥപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ ഏറെ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. വെള്ളത്തിൻ്റെ ഉപയോഗം, അതുപോലെ വെള്ളം നമുക്ക് ലഭിക്കുന്ന അമൂല്യമായ അനുഗ്രഹമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് തീർച്ചയായും നാം തിരിച്ചു ചെല്ലണം. അത് സൃഷ്ടികർത്താവായ അള്ളാഹുവോടുള്ള നമ്മുടെ ഏറ്റവും മഹത്തായ ഒരു കരാറിൻ്റെ പൂർത്തീകരണമാണ്. അതേപോലെ നമ്മുടെ സഹജീവികളോടുള്ള നമ്മുടെ ബാധ്യതയാണ്. വരാനിരിക്കുന്ന തലമുറകളോട് അവർക്ക് വേണ്ടിയിട്ട് നാം കാത്തുവെക്കേണ്ട അമൂല്യ നിധിയാണ് എന്ന് തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രപഞ്ചനാഥൻ നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാവട്ടെ. പ്രകൃതി സ്രോതസ്സുകൾ അനുഭവിക്കുവാനും അവയോടുള്ള ഉത്തരവാദിത്തങ്ങൾ നീതിപൂർവ്വം നിർവഹിക്കുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് അല്പനേരം പ്രവാചക സന്നിധിയിൽ കഴിച്ചുകൂട്ടാം. മാന്യ പ്രേക്ഷകർക്ക്, വഴിവിളക്ക് പരിപാടിയിലെ മൊഴിമുത്തുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഒരു ദീർഘയാത്രയിലായിരുന്നു. കൊടും ചൂടുള്ള വേനൽ, ഭൂമിയും ആകാശവും ഒരുപോലെ കത്തി നിൽക്കുന്ന കൊടും ചൂട്. യാത്രാമധ്യേ അവർ ഒരു നദിക്കരയിലെത്തി. വളരെ ശാന്തമായി ഒഴുകുന്ന, ആരെയും കൊതിപ്പിക്കുന്ന തെളിനീർ പ്രവാഹം. സ്വാഭാവികമായും സ്വഹാബിമാർ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് വുളു ചെയ്തു, അങ്ങ് ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട്. അതിനിടയിൽ സ്വഹാബിവര്യനായ സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തതിന് ശേഷം വീണ്ടും വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് തേവിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ ഈ ദൃശ്യം പെട്ടെന്ന് പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിവേഗത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാണ്. ഗൗരവം പൂണ്ട ഭാവവുമായിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവെ സമീപിച്ചുകൊണ്ട് റസൂലുള്ള ചോദിച്ചു, സഅദ്, ആരാണ് താങ്കളെ ഇത് പഠിപ്പിച്ചത്? ഇങ്ങനെയൊക്കെയാണോ വെള്ളം കൊണ്ട് ചെയ്യുന്നത്? സഅദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി പ്രവാചകൻ്റെ ഭാവം ആകെ മാറിപ്പോയിരിക്കുന്നു. ഇങ്ങനെ വളരെ ഗുരുതരമായ സാഹചര്യങ്ങളിലെ പ്രവാചകൻ്റെ മുഖം കാണാറുള്ളൂ. സഅദ് റളിയല്ലാഹു അൻഹു വളരെ പതിഞ്ഞ സ്വരത്തിൽ വിനയാന്വിതനായിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ വുളു ചെയ്തതാണ്. വുളു ചെയ്ത് കഴിഞ്ഞപ്പോൾ അസഹ്യമായ ചൂട് കാരണം അല്പം വെള്ളം മുഖത്തേക്ക് തേവിയതാണ്. പ്രവാചകരെ, വെള്ളം എന്തായാലും ഒഴുകിപ്പോവല്ലേ, അപ്പം ഞാനതെൻ്റെ മുഖത്തേക്ക് തേവിയത് കുറ്റമാണോ റസൂലെ എന്ന് ചോദിക്കേണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, സഅദ്, അരുത്, ദുരുപയോഗം അരുത്,
ധൂർത്ത് അരുത്. വലൗകുന്ത അല നഹരിൻ ജാരിൻ, താങ്കൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിക്കരയിലായിരുന്നാൽ പോലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പഠിപ്പിക്കേണ്ടായി. ഇതിൽ വലിയൊരു പാഠമില്ലേ? പ്രത്യേകിച്ച് കിണറുകളും തോടുകളും കുളങ്ങളും തടാകങ്ങളും കായലും പുഴയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇതിൽ പാഠമുണ്ട്. വെള്ളത്തിൻ്റെ വില അറിയാത്തവരാണ് നാം. കാരണം യഥേഷ്ടം ഉപയോഗിച്ച് ഉദാഹരിക്കുമ്പോൾ പോലും പച്ചവെള്ളം പോലെ എന്ന് നാം പറയാറുണ്ട്. അത്രമാത്രം വെള്ളം നമ്മുടെ ജീവിതത്തിൽ ഒരു വില കുറഞ്ഞ വസ്തുവായിട്ട് മാറിപ്പോയിരിക്കുന്നു. സത്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവെ ഗുണദോഷിച്ചതിലൂടെ വലിയൊരു തത്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കൈവശം ഉണ്ടോ ഇല്ലയോ എന്നതല്ല, എത്ര സമൃദ്ധമായി വിഭവങ്ങൾ കൈവശം ഉണ്ടായാലും ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന വലിയൊരു തത്വമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്, അപ്പോഴും നിൻ്റെ ആവശ്യത്തിന് മാത്രം നീ ഉപയോഗിക്കുക. ഉപയോഗത്തിലെ മിതത്വം, അതിൽ തഖ്‌വാബോധമുണ്ട്, സൂക്ഷ്മതയുണ്ട്, ഭക്തിയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിക്കുന്നു. നാം ഓർത്തു നോക്കൂ, വെള്ളത്തിൻ്റെ ദുരുപയോഗം എത്ര ഗുരുതരമാണ് നമുക്കിടയിൽ. വെള്ളം ഒരുപക്ഷെ കൂടുതലായി ഉപയോഗിക്കുന്നവരാണ് മുസ്ലിം സമൂഹം. കുള്ളി, അതുപോലെ വുളു ചെയ്യൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും ഇബാദത്തായി തന്നെ നാം അതിനെ കാത്തു സൂക്ഷിച്ചു പോയിരുന്നു. ഇബാദത്തിൻ്റെ ഭാഗമായി തന്നെ വെള്ളം ഉപയോഗിക്കുന്നു. ചില ഘട്ടങ്ങളിൽ നിർബന്ധമായിട്ട് കുളിക്കേണ്ടി വരുന്നു. അതുപോലെ അഞ്ചു നേരം വുളു ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വേളകളിൽ നാം വേണ്ടത്ര സൂക്ഷ്മത പാലിക്കാറുണ്ടോ? പലപ്പോഴും കാണാം പള്ളികളിലൊക്കെ ടാപ്പ് തുറന്നിട്ടിരിക്കും, എന്നിട്ട് അയാൾ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കും, കാല് നിലത്ത് ഉരച്ചുകൊണ്ടിരിക്കെ തന്നെ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറില്ലേ? അപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം ടാപ്പ് വീണ്ടും തുറക്കണമല്ലോ, അതുകൊണ്ട് നേരത്തെ തന്നെ തുറന്നു വെക്കാം എന്നായിരിക്കും ഒരുപക്ഷെ നമ്മൾ കരുതുന്നത്. അവിടെ സംഭവിക്കുന്ന അലസത നിമിത്തം എത്ര വെള്ളമാണ് പാഴാവുന്നത്! യഥാർത്ഥത്തിൽ ഒരു വുളുവിന് എത്ര വെള്ളം വേണ്ടി വരും? പരമാവധി ഒരു ലിറ്റർ വെള്ളം പോരെ? തീർച്ചയായും അത് മതി. നമ്മൾ ടാപ്പ് തുറന്നിട്ട് വുളു ചെയ്യുമ്പോൾ താഴെ ഒരു ബക്കറ്റ് വെച്ച് കൊടുത്താൽ എത്ര വെള്ളമാണ് ഒരു വുളുവിന് വേണ്ടിയിട്ട് നാം ചെലവഴിക്കുന്നത് എന്ന് ബോധ്യമാവും. തീർച്ചയായും കുളിക്കുന്നതിനും വുളു ചെയ്യുന്നതിനും ഒക്കെ കൃത്യമായ അളവിൽ മാത്രം വെള്ളം ഉപയോഗിച്ച് നാം ശീലിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ പറയാറുണ്ടല്ലോ, അവിടെ കിണറിൻ്റെ അടുത്ത് തോക്കുധാരികൾ കാവൽ നിൽക്കുകയാണ്. കാരണം വെള്ളത്തിൻ്റെ അമൂല്യമായ അതിൻ്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റാരെങ്കിലും കട്ടൊണ്ടു പോകുന്നത് പേടിച്ചിട്ട് കാവൽ നിൽക്കുന്ന സാഹചര്യം പോലും അവിടെ ഉണ്ടത്രേ. നമ്മുടെ പള്ളികൾ അതേപോലെ തന്നെ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. പള്ളികളിൽ വെള്ളം നിർലോഭം ഒഴുകുകയാണ്. വെള്ളിയാഴ്ച എത്രയോ വെള്ളം ഒഴുകിപ്പോകുന്നു. ഒരിക്കൽ ഉപയോഗിച്ച വെള്ളം വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. വുളു ചെയ്ത വെള്ളത്തിനൊരു കുഴപ്പമില്ല, അത് നമുക്ക് കൃഷിയിടങ്ങളിലേക്ക് ഒഴുക്കിവിടാം. അതുപോലെ വീട്ടിൽ തന്നെ ഒരു ഘട്ടത്തിൽ പാത്രം കഴുകാൻ ഉപയോഗിച്ച വെള്ളം പച്ചക്കറി തോട്ടത്തിലേക്ക് വഴിതിരിച്ചു വിടാം. ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിരിക്കെ നമ്മുടെ വെള്ളം പാഴായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ പൊതു ടാപ്പ് വെള്ളം അങ്ങനെ ചീറ്റിത്തെറിക്കുന്നുണ്ടാവും, ആരും ശ്രദ്ധിക്കാതെ ഒരുപാട് വെള്ളം ഒഴുകിത്തീരുന്നു. തീർച്ചയായും ഈ വിഷയത്തിൽ ജല സാക്ഷരത എന്ന അർത്ഥത്തിൽ തന്നെ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. നമ്മുടെ കുടുംബത്തെ അത് ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയണം. യന്ത്രവൽകൃതമായ ഈ കാലത്ത് മോട്ടോർ പമ്പ് സെറ്റുകളും അതുപോലെ ടാപ്പും ടാങ്കും ഒക്കെ ഉണ്ടെങ്കിൽ കറണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ വെള്ളമുണ്ട്. ടാങ്കിൽ വെള്ളമുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും ഉപയോഗിക്കാം എന്ന ആ ശീലത്തിൽ നിന്ന് മാറിയിട്ട് എൻ്റെ അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ, കാരണം ഇത് വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന തിരിച്ചറിവ് നേടൽ തീർച്ചയായും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
അള്ളാഹുവോടുള്ള സൂക്ഷ്മതയുടെ ഭക്തിയുടെ ഭാഗം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ നൽകിയ വിഭവങ്ങൾ തികഞ്ഞ സൂക്ഷ്മതയോടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഉപയോഗിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, സൗദി അറേബ്യയിലെ ദമ്മാമിൽ നിന്ന് വടുതല സ്വദേശിയായ സയ്യിദ് ഹമദാനിയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്, വെള്ളം കച്ചവടം ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്ത്? സഹോദരൻ സയ്യിദ് ഹമദാനിയുടെ ചോദ്യം വളരെ കാലിക പ്രസക്തിയുള്ളതാണ്. വെള്ളം ഇന്ന് ഒരു കമ്പോള വസ്തുവായി മാറിയിരിക്കുന്നു. വാങ്ങൽ ശേഷിയുള്ള അഥവാ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ജീവജലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വെള്ളം ഒരുപക്ഷെ ഒരു ആഡംബര വസ്തുവായിട്ട് മാറാൻ പോലും സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ വെള്ളം ഒരു ദൈവിക അനുഗ്രഹമാണ്. വായുവും വെളിച്ചവും പോലെ, സന്മാർഗദർശനം പോലെ മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക്, എല്ലാ സൃഷ്ടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയേണ്ട ദൈവികമായ ഒരു വരദാനമാണ് വെള്ളം. പക്ഷേ ചില സാമർഥ്യമുള്ള ആളുകൾ ഇന്നത് കച്ചവടവൽക്കരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ പഴയകാലത്ത്, പ്രത്യേകിച്ച് നാട്ടുരാജാക്കന്മാരുടെ കാലത്ത്, അത്താണികൾ ഉണ്ടായിരുന്നു. ഭാരം ഇറക്കി വെക്കാനുള്ള അത്താണികൾ വഴിയോരങ്ങളിൽ ഉണ്ടായിരുന്നു. അതേപോലെ തണ്ണീർ പന്തലുകൾ ഉണ്ടായിരുന്നു. ആവശ്യമുള്ള ആളുകൾക്ക്, യാത്രക്കാർക്ക് സൗജന്യമായിട്ട് വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു. നാം ഒരുപാട് നാഗരികമായി വികാസം പ്രാപിച്ചപ്പോൾ അതിനെ തുടർന്ന് അങ്ങേയറ്റത്തെ സങ്കുചിതമായ മാനസികാവസ്ഥയാണ് നമ്മിൽ രൂപപ്പെട്ടു വരുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഊൻ എന്ന സൂറയിൽ വയംനഊനൽ മാഊൻ, അവർ പരോപകാരങ്ങൾ പോലും തടയുന്നു എന്നൊരു പ്രയോഗമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂലെ അൽ മാഊൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പരോപകാരങ്ങൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചപ്പോൾ നാല് വസ്തുക്കളെ പ്രത്യേകം എണ്ണി പറഞ്ഞു. വെള്ളം, തീ, ഉപ്പ്, പുല്ല്. ഇത്തരം വിഭവങ്ങൾ ആരും ആർക്കും തടയരുത്. ജല ലഭ്യത എന്നത് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്, മനുഷ്യൻ്റെ മൗലികാവകാശമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ജലം തടയപ്പെടാൻ പാടില്ല. പക്ഷേ ഈ അവകാശബോധത്തെ കച്ചവടക്കാരൻ വളരെ സമർത്ഥമായിട്ട് അട്ടിമറിക്കുകയാണ്. വെള്ളം വളരെ അത്യാവശ്യമായ ഒരു ഉപഭോഗ വസ്തുവാകുന്നു എന്ന തലത്തിലാണ് കച്ചവടക്കാരൻ അതിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത്യാവശ്യമായ ഒരു വസ്തു തീർച്ചയായും കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും എന്ന നിലക്കുള്ള പ്രചരണങ്ങൾ ഈ വിഷയത്തിൽ വളരെ വ്യാപകമായിട്ട് നടന്നു. ഇത് മാഫിയകളുടെ കാലമാണല്ലോ, കൊള്ള സംഘങ്ങളുടെ കാലമാണ്. മണൽ മാഫിയ മുതൽ വാള് മാഫിയ വരെ ഉണ്ടെന്നാണ് ഇപ്പോൾ നാം പറയുന്നത്. തീർച്ചയായും ആ ഗണത്തിൽ ജലമാഫിയ കൂടി നാം ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ എത്ര വേഗമാണ്, മലയാളികൾ, വെള്ളത്തോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾ പോലും എത്ര പെട്ടെന്നാണ് ഇത്തരം മാഫിയകളുടെ കയ്യിൽ അകപ്പെടുന്നത്. കല്യാണ വീട്ടിൽ ബോട്ടിലിൽ നിരത്തി വെച്ച കുപ്പിവെള്ളങ്ങൾ ഒരു അലങ്കാരമായി മാറിയില്ലേ? 100 മില്ലിയുടെ 200 മില്ലിയുടെ ബോട്ടിൽ വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ അതിൽ വല്ലാത്തൊരു അഭിമാനബോധം നമുക്കുണ്ടാവുന്നു. പിന്നീട് ആ ബോട്ടിൽ പോലും വലിച്ചെറിഞ്ഞ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് നിമിത്തമാകുന്നു എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ വേഗം നാം പോലും അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആ നാല് വസ്തുക്കൾ, ഒന്ന് വെള്ളം, പിന്നെ ഉപ്പ്,
അതുപോലെ തീ, പിന്നെ പുല്ല്, ഈ നാല് വസ്തുക്കളുടെ അവസ്ഥ എന്താണ്? ഇവയെല്ലാം പരസ്പരം കൈമാറ്റം ചെയ്യേണ്ട പ്രകൃതി വിഭവങ്ങളാണ്. അത് വിൽക്കപ്പെടാൻ പാടില്ലാത്ത വസ്തുക്കളാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വെള്ളം ബോട്ടിലായി വ്യവസായവൽക്കരിക്കപ്പെട്ടു. അതേപോലെ ഉപ്പ് ഇന്നൊരു കച്ചവട വസ്തുവാണ്. തീയും അതേപോലെ തന്നെ ഗ്യാസും മറ്റ് സംവിധാനങ്ങളുമായിട്ട് വിൽപ്പന ചരക്കായി. പുല്ലും അതേപ്രകാരം തന്നെ വിൽപ്പന ചരക്കായിട്ട് മാറിയില്ലേ. ഇങ്ങനെ പരസ്പരം ഒന്നും പങ്കുവെക്കാൻ കഴിയാത്ത അങ്ങേയറ്റത്തെ സ്വാർത്ഥത്തിൻ്റേതായ ഒരു ജീവിതശൈലിയിലേക്ക് അതിവേഗം നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. യൂറോപ്പിലും അറബ് രാജ്യങ്ങളിലുമൊക്കെ നേരത്തെ തന്നെ വെള്ളം വിൽപ്പന തുടങ്ങിയിരുന്നു. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് കൗതുകമായിരുന്നു. വെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കുകയും പെട്രോളിനേക്കാളും കോളയേക്കാളും വിലയുള്ളതാണ് അവിടെ വെള്ളം എന്നാണ് മനസ്സിലാക്കാൻ കഴിയാം. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ പ്രഖ്യാപനം അനുസരിച്ച് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജല പ്രതിസന്ധിയായിരിക്കും. ഒരുപക്ഷേ ഇതുവരെ നാം നേരിട്ട പല പ്രതിസന്ധികളുണ്ടല്ലോ. സാമ്പത്തിക പ്രതിസന്ധി, ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നേരിട്ടു. അതിനേക്കാളൊക്കെ ഗുരുതരമായിട്ട് ഒരുപക്ഷെ ഒരു കാൽ നൂറ്റാണ്ടിനകം സംഭവിക്കാൻ പോകുന്ന ഗുരുതരമായ ഒരു പ്രത്യാഘാതം ജലത്തിനു വേണ്ടിയുള്ള യുദ്ധങ്ങളായിരിക്കും എന്നാണ്. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ കഴിഞ്ഞ ഗൾഫ് യുദ്ധവും അതുപോലെ പല യുദ്ധങ്ങളും പെട്രോളിന് വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നു. അറബ് ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പ്, അമേരിക്ക ശ്രമിച്ച അവിടുത്തെ പെട്രോൾ പോലെയുള്ള ഉൽപ്പന്നങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച ചില നീക്കങ്ങളായിരുന്നല്ലോ ആ യുദ്ധങ്ങൾ. അതേപോലെ ഇനി വരാൻ പോകുന്നത് ജലസ്രോതസ്സുള്ള നാടുകൾ തങ്ങളുടെ പരിധിയിൽ വരുത്താൻ വേണ്ടിയുള്ള വളരെ ശക്തമായ നീക്കങ്ങളായിരിക്കും എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. IT പോലുള്ള സംവിധാനങ്ങൾക്ക് അത്ര സ്ഥിരതയില്ല. അതേസമയം ജീവനുള്ള കാലത്തോളം വെള്ളം അത്യാവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ജലമാഫിയ ഈ വിഷയത്തിൽ പിടിമുറുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ വെള്ളം ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ വമൻ അഹ്യാഹ ഫകഅന്നമ അഹ്യന്നാസ ജമീഅ സൂറത്തുൽ മാഇദയിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ആയിഷ, നീ ഒരാൾക്ക് ഒരു ഗ്ലാസ് ജീവജലം നൽകിയാൽ അങ്ങനെ ഒരാൾക്ക് തൻ്റെ ജീവൻ നിലനിർത്തുവാൻ കഴിഞ്ഞാൽ വമൻ അഹ്യാഹ അങ്ങനെ ആരുടെ ജീവൻ നിലനിർത്തിയോ ഫകഅന്നമ അഹ്യന്നാസ ജമീഅ അയാൾ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതിന് തുല്യമാണ്. അത്രയും അതുല്യമായ ഒരു സൽപ്രവൃത്തിയാണ് ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം സംഭാവനയായിട്ട് അല്ലെങ്കിൽ സൗജന്യമായിട്ട് ദാനമായിട്ട് നൽകാൻ കഴിയുക എന്നത്. അതാണ് ഇന്നത്തെ കമ്പോള സംസ്കാരം അട്ടിമറിച്ചതും. അതേപോലെ ഒന്നിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ദാഹിച്ചു വരണ്ട തൊണ്ട നനയ്ക്കാൻ വേണ്ടിയിട്ട് സഹയാത്രിയൻ്റെ കയ്യിൽ നിന്ന് അല്പം വെള്ളം, ഒരു കവിൾ വെള്ളം തരുമോ എന്ന് ചോദിക്കാൻ കഴിയാത്ത വിധം എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ ജീവകാരുണ്യ മനസ്സ്, മാനുഷികമായ ആ ഭാവം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മാത്രമേ ഇത്തരത്തിലുള്ള ഭൗതികമായ താല്പര്യങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധീരമായ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവൻ നമുക്ക് നൽകിയ അമാനത്തുകൾ നന്മയുടെ മാർഗത്തിലുള്ള ഈടുവെപ്പുകളായി നാളെ സ്വർഗം നേടിയെടുക്കാൻ ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങളായി മാറ്റുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഴിവിളക്ക് മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സ്, മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്, വെള്ളിപ്പറമ്പ് PO, കോഴിക്കോട്, PIN 673000.